നൈഷു എവിടെയാ? എനിക്ക് അവളെ കാണണം. അവളെ അന്വേഷിച്ച് വരുന്ന ചെറുപ്പക്കാരൊക്കെ അവളുടെ കാമുകന്മാരാണ്. നീയും അതാണോ? മനസ്സിലായില്ല. അയാൾ പറഞ്ഞൊന്നും മനസ്സിലാവാതെ ഷാൻ ചോദിച്ചു. അവളെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞാൻ വളർത്തിയത്. കുട്ടിക്കാലത്ത് ഉപ്പിച്ചെന്ന് വെച്ചാൽ അവൾക്ക് ജീവനായിരുന്നു. വലുതായപ്പോൾ അവൾക്ക് ഞാനൊരു കുറച്ചിലായി തോന്നി. എൻ്റെ ജോലിയായിരുന്നു അവൾ എന്നെ കണ്ട കുറച്ചിൽ. ആ ജോലി കാരണം എൻ്റെ മോൾ ഇത്രയും എനിക്കെതിരെ സംസാരിക്കാൻ പാകത്തിന് വളർന്നെന്നും അവൾ മറന്നു. വലിയ വീട് വേണം താമസിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവളുടെ ആഗ്രഹം നടത്തി കൊടുത്തു. പിന്നീട് എൻ്റെ മോൾ ഡിമാൻഡ് വെച്ചത് ഞാൻ ആ വീട്ടിൽ കാല് കുത്തരുതെന്നാ. അവളെ കാണാൻ വേണ്ടി അവളുടെ മുമ്പിൽ ചെന്ന ഒരു ഭിക്ഷക്കാരനോട് കാണിക്കുന്ന പരിഗണന പോലും അവളെന്നോട് കാണിക്കാറില്ല. അവളോടൊപ്പം പിന്നീട് പല സ്ഥലത്തും വലിയ കുടുംബത്തിലെ ചെറുപ്പക്കാരെ കാണാറുണ്ട്. അതിനെപ്പറ്റി അവളോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത് എൻ്റെ സ്വപ്നം പോലെ ജീവിക്കാൻ നിങ്ങളുടെ കാശ് പോരായെന്നും അവരൊക്കെ എനിക്ക് വേണ്ടി എന്തും ചെയ്യുമെന്നൊക്കെയാണ്. കേട്ടപ്പോൾ വിഷമം തോന്നിയില്ല. സ്വന്തം ഉപ്പയായ ഞാൻ എന്നോ അവളുടെ മുമ്പിൽ മരിച്ചതാ. ഷാൻ കേട്ടൊന്ന് വിശ്വസിക്കാനാവാതെ നിന്നു. ഒരിക്കൽ പോലും അവൾ അങ്ങനെ ഒരു പെണ്ണാണെന്ന് തോന്നിയിട്ടില്ല. നിങ്ങൾ പറയുന്ന എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറായവളാണത്. അവളെ പറ്റി തരാണോ നിങ്ങൾ ഈ പറയുന്നത്? അതോ നിങ്ങൾക്ക് ആള് മാറിയതോ? അവളുടെ കാര്യസാധ്യത്തിന് വേണ്ടി അവൾ എന്തു ചെയ്യും? പക്ഷെ ഒരാൾക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഷാൻ വീണ്ടും നല്ലപോലെ ഞെട്ടി. നോക്ക്, നിങ്ങൾ പറയുന്ന ഇവളെ പറ്റി തന്നെയാണോ? അതോ നിങ്ങൾക്ക് ആള് മാറിയതോ? ഷാൻ ഫോണെടുത്ത് അവളുടെ പിക്ക് കാണിച്ചുകൊണ്ട് ചോദിച്ചു. ഇത് തന്നെയാ ഞങ്ങളുടെ മോള് നൈന. വാട്ട്? നൈനയോ? ആ, അങ്ങനെയാ ഞങ്ങളവിടെ വിളിക്കുന്നത്.